ഡൽഹിയിൽ പ്രാണവായു കിട്ടാതെ മനുഷ്യൻ പിടഞ്ഞു മരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് ആരായാലും അവരെ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞ അതേ ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിമാർ തങ്ങളുടെ ഭാര്യമാരുമൊത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ITDCയുടെ അശോക ഹോട്ടലിൽ പഞ്ചനക്ഷത്ര കോവിഡ് ചികിത്സയ്ക്ക് തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ലജ്ജ തോന്നുന്നുണ്ട്. ഈ രാജ്യത്തെ സാധാരണക്കാരൻ്റെ രക്ഷകനായി അവതരിക്കാറുള്ള നമ്മുടെ നിയമപാലകർ, നമ്മുടെ ജഡ്ജിമാർ, അവർ സാധാരണക്കാരൻ അപ്പുറത്ത് പിടഞ്ഞു മരിക്കുമ്പോൾ അവന് വേണ്ടി കോടതി മുറിക്കുള്ളിൽ വാദമുയർത്തിയിട്ട് അപ്പുറത്ത് പോയി പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോടെ ചികിത്സ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ദയനീയമാണ് അവസ്ഥ. അരവിന്ദ് കെജ്രിവാൾ അതിന് കൂട്ടു നിൽക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അതിനേക്കാൾ സങ്കടം തോന്നുന്നു. ഇത്രയും വലിയ പണം ചെലവഴിച്ച് പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോടുകൂടി ഒരു സ്വകാര്യ ആശുപത്രിയെ അതിൻ്റെ പൂർണ്ണ ചുമതല ഏൽപ്പിച്ച് ചികിത്സ നൽകേണ്ടുന്ന സാഹചര്യം എന്താണ്? എല്ലാവരും സമന്മാരായി കോവിഡിന് മുന്നിൽ. ഒരാശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ സാധ്യതയില്ലാതെ തെരുവോരത്ത് കിടക്കുന്നുണ്ട് മനുഷ്യൻ. ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ ചക്രശ്വാസം വലിച്ച് കിടക്കുന്നുണ്ട് മനുഷ്യൻ. ആംബുലൻസുകളിൽ നിന്ന് തെറിച്ചു വീഴുന്നുണ്ട് മനുഷ്യൻ. നടന്നു പോകുന്ന വഴിയിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞ് മരിക്കുന്നുണ്ട് മനുഷ്യൻ. അങ്ങനെ ഒരവസ്ഥയുള്ള ഇടത്ത് സ്വന്തം ഭാര്യമാരെയും കൂട്ടി പഞ്ചനക്ഷത്ര സൗകര്യത്തോടെ അശോക ഹോട്ടലിൻ്റെ സ്യൂട്ട് റൂമിൽ പ്രമാസ് ആശുപത്രിയുടെ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും പരിചരണത്തിൽ നിങ്ങൾ കോവിഡിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്നുണ്ട് എങ്കിൽ കറുത്ത കോട്ടിട്ട യമാന്മാരെ, നിങ്ങളെ നമസ്കരിച്ചു പോകുന്നു. നിങ്ങളെയൊക്കെ പ്രതീക്ഷിച്ചാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ഓക്സിജൻ ക്ഷാമമുണ്ടായപ്പോൾ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച് കേന്ദ്ര സർക്കാരിനെ തിരുത്താനുള്ള നടപടി സ്വീകരിച്ച് അതിശക്തമായ നിലപാടുകൾ പ്രഖ്യാപിച്ച അതേ ഡൽഹി ഹൈക്കോടതിയിലെ അഭിഭാഷക ജഡ്ജിമാർ ഇതുപോലെ തറപ്പണി കാണിക്കുന്നുവെന്ന് പറഞ്ഞാൽ അത് ഞെട്ടലോടെ മാത്രമേ കേൾക്കാൻ സാധിക്കുന്നുള്ളൂ. അരവിന്ദ് കെജ്രിവാൾ അതിനുവേണ്ടി ഉത്തരവിറക്കിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അശോക ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്ത് സർക്കാർ ചെലവിൽ അവർക്കൊക്കെ ചികിത്സ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അടിയന്തരമായി അത് പിൻവലിച്ചില്ല എങ്കിൽ ജനം ചൂലെടുത്തടിക്കും. അതല്ലേ അവിടുത്തെ അവസ്ഥ? ഈ രാജ്യത്തിൻ്റെ മുഖത്ത് നോക്കി നിസ്സഹായതയോടുകൂടി പൊട്ടിക്കരയേണ്ടി വരുന്ന ഒരു മുഖ്യമന്ത്രിയല്ലേ അങ്ങ്? അങ്ങനെയുള്ള ഒരാൾ ഈ തോന്നിയാസത്തിന് കൂട്ടു നിൽക്കാൻ പാടുണ്ടോ? അതിനി അരവിന്ദ് കെജ്രിവാൾ കൂട്ടു നിന്നിട്ടാണെങ്കിലും നരേന്ദ്രമോദി കൂട്ടു നിന്നിട്ടാണെങ്കിലും ഇനി ഇവരുടെ രണ്ടുപേരുടെയും കൂട്ടില്ലാതെ ഞങ്ങളുടെ പൈസ ചെലവാക്കിയാണ് അത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാലും ഇതൊരുതരം ജനങ്ങളെ നോക്കിയുള്ള കൊഞ്ഞനം കാട്ടലാണ്. അത് ഡൽഹി ഹൈക്കോടതി പോലെ ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ പ്രതീക്ഷയോടെ ആ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, ഈ നാട്ടിലെ ജനം മരിക്കരുത് എന്നാഗ്രഹിക്കുന്ന നിലപാടുകൾ പറയുന്ന ആ ഒരു കോടതിയിലെ ജഡ്ജിമാരുടെ ഭാഗത്ത് നിന്നാകുമ്പോൾ വല്ലാത്ത വേദന തോന്നുന്നുണ്ട്. അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഉണ്ട് എങ്കിൽ അത് തിരുത്തുക തന്നെ വേണം.